പ്രാണഘാതം വേഗം വന്നിടുമേ വേഗം വരുമെന്നുറച്ച പ്രാണഘാതം വേഗം വന്നിടുമേ മൊഴി നേരം തന്നെ ധനിക്കും ധാരാളം വിശുദ്ധ മൊഴി നേരം തന്നെ ധനിക്കും ധാരാളം ഭക്ഷണം വിട്ടുടരും വിശുദ്ധ ഉന്നത ജീവനയാണു ഒഴും വാനമേ കത്തി ഉന്നത ജീവനയാണു ഒഴും വാനമേ കത്തി പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ അനന്തം പാടി വാർത്തവാൻ ഒന്നെന്നെ കൊണ്ടുപോകുവാന തന്ന പ്രിയൻ വന്നിടുമേ ഒന്നെ കൊണ്ടുപോകുവാന തന്ന പ്രിയൻ വന്നിടുമേ മഹത്വ രാജരാജ പ്രതിമയെ ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി കൊണ്ടു കൊണ്ടു തന്ന പ്രിയൻ വന്നിടുമേ വാഴ കൊണ്ടുപോകനം തന്നെ സമീപിക്കും വിശ്വാസ ത്യാഗ സംഭവിക്കും ൾ സമീപിക്കും വിശ്വാസ ത്യാഗ സംഭവിക്കും സ്നേഹം കൂറഞ്ഞിടും സേവ ചെയ്വാനവ ശക്തരകില്ല സ്നേഹം കൂറഞ്ഞിടും സേവ ചെയ്വാനവ ശക്തരകില്ല ലജിതരായിടും പാവത്തേറ്റു പറകം ശ്രീതകത്ത മന്നിടുമേ പാവത്തേറ്റു പറകം ശ്രീതാക്കത്ത മന്നിടുമേ മഹത്വാ

ിൽ ആനന്ദം പാടി പാളി വാഴന്നെ തന്ന പ്രിയൻ വന്നിടുമേ വന്നെ കൊണ്ടുപോകുവാന ചാരം തന്നിടുമേ കൊണ്ടുപോകുവാന ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നിടുമേന്നെ കൊണ്ടുപോകുവാന ചാരം തന്ന പ്രിയൻ വന്നിടുമേ ഞങ്ങളും പ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ലോകജീവിതം പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം നിറഞ്ഞതാണ് അനിവാര്യമായി നമുക്കിതിനെ തടുക്കാൻ വയ്യാത്തതായി വന്നുചേരുന്ന ദുരിതങ്ങളുണ്ട് നമുക്ക് ഒരളവിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളുമുണ്ട് മറ്റുള്ളവരിൽ നമുക്ക് നേരിടുന്നതായ പ്രതിസന്ധികളുണ്ട് നമ്മുടെ ശത്രുക്കളായവരിൽ നിന്ന് നമുക്ക് നേരിടുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളുമുണ്ട് എന്നാൽ ശത്രുക്കളെന്ന് നാം അറിയാത്തവരായ ആളുകൾ ഒരുക്കുന്നതായ ചതിക്കുഴികൾ വീഴുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട് ചതിക്കുഴികൾ വളരെ സ്നേഹം ഭാവിച്ച് നമ്മെ കെണിയിലാക്കുന്ന ആളുകളുണ്ട് വളരെ വാത്സല്യവും കാരുണ്യവും അഭിനയിച്ചുകൊണ്ട് കൊണ്ട് നമ്മെ വശീകരിച്ച് കെണിയിലാക്കുന്ന ആളുകളുണ്ട് പലതരം കെണികൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു നാം കെണികളെക്കുറിച്ചാണ് ചിന്തിച്ച് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ചില അവസരങ്ങളിലായിട്ട് മനുഷ്യജീവിതത്തിൽ വരുന്നതായി കെണികളെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു കെണി ചതിക്കുഴികൾ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം കെണിയിലായി പോകുന്നു ചില അനർത്ഥങ്ങളിൽ നാം പെട്ടുപോകുന്നു ചില പാപങ്ങളിൽ നാം കുടുങ്ങിപ്പോകുന്നു പാപത്തിൻ്റെ കെണിയുണ്ട് പാപത്തിൻ്റെ കെണിയിൽ വീഴുന്ന അനുഭവങ്ങളുണ്ട് രക്ഷപ്പെടാൻ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ പലപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല കെണികൾ നിന്ന് വീണ് കഴിയുമ്പോഴാണ് അയ്യോ പറ്റിപ്പോയല്ലോ നാം മനസ്സിലാക്കുന്നത് വേണ്ടായിരുന്നപ്പോൾ തോന്നും പക്ഷേ പിശാചൊരുക്കുന്ന കെണികൾ പിശാച്ച് ഉപയോഗിക്കുന്ന മനുഷ്യരൊരുക്കുന്ന കെണികൾ ഇങ്ങനെയുള്ളതായ കെണികളിൽ വീണ് നാം പലപ്പോഴും പാപത്തിൻ്റെ ഭയാനകമായ ബന്ധനത്തിലായി പോകാറുണ്ട് കെണികളെക്കുറിച്ച് നാം കരുതലുള്ളവരായിരിക്കേണ്ടതാണ് ജ്ഞാനികൾ ജ്ഞാനികളജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലും പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിലും കിണികളെക്കുറിച്ച് പറയുന്നുണ്ട് സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കിണികളെ ഒഴിഞ്ഞു പോകും മരണത്തിൻ്റെ കണികളെ ഒഴിവാകാം ജ്ഞാനിയുടെ ഉപദേശം സ്വീകരിക്കുമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുമെങ്കിൽ സദ്ബുദ്ധി നൽകുന്നതായി ഉപദേശം സ്വീകരിക്കുമെങ്കിൽ നമുക്ക് മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും മരണത്തിൻ്റെ കണി കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചത് പാപത്തിൻ്റെ കണിയെക്കുറിച്ചാണ് ധാവീത് വീണുപോയ പാപത്തിൻ്റെ ഭയാനകമായ കണി ഇപ്പോൾ നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് മരണത്തിൻ്റെ കണിയെക്കുറിച്ചാണ് ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ നാം മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും പതിനേഴാം വക്യം വായിക്കാം യഹോവാ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും യഹോവാ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാണ് ഭക്തി ജീവൻ്റെ ഉറവാണ് ജ്ഞാനിയുടെ ഉപദേശമാണെങ്കിലും ഭക്തിയാണെങ്കിലും മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും നാം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് കരുതുന്നുണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നാം പൂർത്തീകരിക്കേണ്ടതായ ചില കാര്യങ്ങൾ നാം തന്നെ ചെയ്തേ പറ്റൂ എന്ന് കർത്താവ് കാണുന്നതായ ചില കാര്യങ്ങൾ കർത്താവ് നമ്മെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കാറുണ്ട് നാം അത് എന്നുള്ളതായ പ്രതീക്ഷയോടുകൂടെയാണ് കർത്താവ് ആ വേലകൾ മേൽപ്പിക്കുന്നത് കർത്താവിൻ്റെ ആഗ്രഹം നാം സാധിപ്പിക്കുമെന്നും കർത്താവിൻ്റെ പ്രതീക്ഷ നാം നിറവേറ്റുമെന്നുള്ളതായ വലിയ ആശയോടെയാണ് കർത്താവ് നമുക്ക് ചില ജോലികൾ തരുന്നത് ചില കാര്യങ്ങൾ നമ്മെ ഫലമേൽപ്പിക്കുന്നത് എന്നാൽ നമ്മിൽ ദൈവം കണ്ടിട്ടുള്ള ശുശ്രൂഷകൾ നിവർത്തിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നമ്മെ റാഞ്ചി പിശാചി പരിശ്രമിക്കും മരണത്തിൽ കൂടെ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ചില വലിയ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നതിന് മുൻപ് നമ്മുടെ വേല തയ്ക്കുന്നതിന് മുൻപ് നമ്മെ മരണമൊഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ പിശാജ് വളരെ കരുതലോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മരണത്തിൻ്റെ കെണികളവൻ ഒരുക്കും ദൈവം നമ്മെ ആക്കാൻ പോകുന്ന ഉന്നത സ്ഥാനത്ത് നാം എത്തരുത് എന്ന് പിശാജിന് ആഗ്രഹമുണ്ട് യൗസേപ്പിൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ കെണി ഒരുക്കി പിശാജ് പിശാജതിന് ആ കെണികൾ ഒരുക്കുന്നതിന് ഉപയോഗിച്ചത് യൗസേപ്പിൻ്റെ സഹോദരന്മാർ തന്നെയാണ് അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ മകനായ യാക്കോവിനോനായ യൗസേപ്പ് ആ യുവാവിനെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉന്നതമായ പ്രതീക്ഷകളുണ്ട് ഇന്ന് ക്ഷീണിതനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഇന്ന് കഷ്ടപ്പാടാണെങ്കിലും നാളെ ഒരു ദിവസം ഈ യൗസേപ്പിൻ്റെ കരങ്ങളിലൂടെ പതിനായിരങ്ങൾക്ക് വിശപ്പ് മാറ്റാനുള്ള ധാന്യം വിതരണം ചെയ്യുന്ന മഹത്തായ വേല ദൈവം യൗസേപ്പിൽ കാണുന്നുണ്ട് അത് പിശാചിനറിയാം ഈ യൗസേപ്പിൻ്റെ പ്രവർത്തനം മൂലം അനേകരുടെ വിശപ്പ് മാറും യൗസേപ്പിൻ്റെ ജീവിതം മൂലം തലമുറകൾ തലമുറകൾ കഴിഞ്ഞാലും തീർന്നു പോകാത്ത അക്ഷയ നിക്ഷേപം അനർഘ നിധി യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ശാശ്വത മൂല്യങ്ങളായി വളർന്നു വരുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു വിശുദ്ധിയുടെ ഒരു തലമുറയെ കെട്ടിപ്പടുക്കാം എന്ന് ദൈവം ആശ്വസിക്കുന്നു യൗസേപ്പിൻ്റെ ജീവിതത്തിലെ വിശുദ്ധി മൂലം ഒരു വലിയ സമൂഹത്തെ വിശുദ്ധ സമൂഹത്തെ വളർത്തിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ഈ യൗസേപ്പിൽ കണ്ടിരിക്കുന്ന വലിയ വേല നിറവേറുന്നതിന് മുൻപ് യൗസേപ്പിനെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകണം എന്ന് പിശാജ് ഉദ്യമിച്ചു അതിനുവേണ്ടി പിശാജ് പരിശ്രമിച്ചു യൗസേപ്പിനെ ആദ്യം സഹോദരന്മാർ പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടു പിന്നെ പൊട്ടക്കെട്ടിൽ നിന്ന് യൗസേപ്പിനെ കയറ്റി ഇസ്മായില കച്ചവടക്കാർക്ക് വിറ്റു പിന്നെ യൗസേപ്പിനെ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ എത്തിച്ചു അവിടെ നിന്ന് പിന്നെ കാരാഗ്രഹത്തിലാക്കി പതിമൂന്നുവലം കാരാഗ്രഹത്തിൽ കിടന്നു മരണത്തിൻ്റെ കണികൾ യവസേപ്പിനെ പിന്തുടരുകയായിരുന്നു മരണത്തിൻ്റെ കണികൾ കിണിയിൽ വീഴിക്കാൻ പിശാജ് നോക്കുകയായിരുന്നു തീർക്കാനാണ് വിചാരിച്ചത് പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടപ്പോൾ ഇവൻ്റെ കഥ കഴിഞ്ഞല്ലോ എന്നാണ് യവസേപ്പിൻ്റെ സഹോദരന്മാർ വിചാരിച്ചത് യവസേപ്പിൻ്റെ സഹോദരിമാർ വിചാരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറേ കൂടി അർത്ഥവത്തായത് പിശാജി പരിശ്രമിച്ചു എന്നാണ് പിശാജിൻ്റെ ഉദ്യമം അതായിരുന്നു യൗസേപ്പിൻ്റെ ജീവിതത്തെ തകർക്കുക അവനെയൊക്കെ ദൈവം വിഭാവനം ചെയ്യുന്ന അനുഗ്രഹീതമായ സ്ഥാനത്ത് അവൻ എത്താതിരിക്കത്തക്കവണ്ണം അവനെ അതിനു മുൻപ് തന്നെ റാഞ്ചിക്കൊണ്ടു പോവുക മരണം റാഞ്ചാൻ കാത്തു നിന്നു നമ്മുടെ ജീവിതത്തിലും നമ്മിൽ ദൈവം ചില ആശകൾ വച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചില പ്രതീക്ഷകൾ പുലർത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നാം എത്തിച്ചേരാതെ വണ്ണം നമ്മുടെ മുൻപിൽ കെണികളൊരുക്കുന്ന ഒരു പൈശാരിക ശക്തിയുണ്ട് പലപ്പോഴും മരണത്തിൻ്റെ കണിയായിരിക്കും അവൻ ഒരുക്കുന്നത് മരിക്കാൻ പ സാധ്യതയുള്ള ചില ആക്സിഡൻസിലാണ് നമ്മെ കൊണ്ടു ചാടിക്കുന്നത് ചില അത്യാഹിതങ്ങൾ ഒരുപക്ഷെ ചില മാരകമായ രോഗങ്ങൾ അതല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ളതായ ആക്രമണങ്ങൾ അത് മാനസികമായി ആക്രമണമാകാം അല്ലെങ്കിൽ ശാരീരികമായി ആക്രമണമാകാം ഏതു വിധത്തിലും മരണം നമ്മെ സന്ധിക്കുന്നതിന് മരണം നമ്മെ പിടികൂടുന്നതിന് പൈശാചിക കണികളൊരുക്കും ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ ഈ പൈശാചികൻ്റെ തന്ത്രത്തിൽ രക്ഷപ്പെടാം മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു മാറാം യഹവാഭക്തി ഈ ജീവൻ്റെ ഉറവാകുന്നു ദൈവത്തിലുള്ളതായ ഭക്തിയോട് നാം നിൽക്കുകയാണെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ജ്ഞാനികളായ ദൈവമക്കളുടെ ഉപദേശങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകാൻ സാധിക്കും എന്നാൽ ചിലപ്പോൾ നാം ദൈവത്തിൻ്റെ പിടിവിട്ട് ദൈവമക്കളുടെ പിടിവിട്ട് ദൈവമക്കളുടെ കൂട്ടായ്മ വിട്ട് നാം ഓടി മാറി എന്ന് വരും പിശാചിൻ്റെ ഒരു ഗണിയാണത് കുറേ കുറേനാൾ വചനം കേട്ടു വചനമല്ലേ കേൾക്കുന്നത് എന്നും അതിനുമല്ലേ കേൾക്കുന്നത് ഇതൊക്കെ ഒരു കാര്യമല്ലേ പറയുന്നുള്ളൂ എന്ന് ചിന്തിച്ച് നമുക്കൊരു മടുപ്പ് വരികയോ നമുക്ക് വചനത്തോടൊരു അകൽച്ച വരികയോ ചെയ്യുമ്പോൾ അത് ആ സമയത്താണ് പിശാജു ഒന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നത് ഒരുപക്ഷെ മരണത്തിൻ്റെ കണിയിലേക്ക് കൊണ്ടുപോകുന്നത് മരിക്കാൻ സാധ്യതയുള്ളതായ സാഹചര്യങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ നാം മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷേ പിശാജ് ചില കെണികൾ വെച്ച് നമ്മൾ കുടുക്കി കഴിയുമ്പോൾ മരണം അനിവാര്യമായി നമ്മുടെ മേൽ വന്നു ചേരുകയാണ് നമുക്ക് മാറ്റം ചെയ്യാത്തതിൽ മരണം നമ്മൾ വന്നു ചേരുകയാണ് ഇന്ന് ഈ ഭൂമിയിൽ രോഗഗ്രസ്തരായിരിക്കുന്ന പലരും രോഗികളാകേണ്ടവരല്ല ഇന്ന് ഈ ഭൂമിയിൽ മാരകമായ ചില ഭയാനകമായ ആക്സിഡൻസ് അത്യാഹുതങ്ങളിൽപ്പെട്ടുപോയ വാഹനാപകടങ്ങളോ അത്യാഹിതങ്ങളോ വിട്ടുപോയ പലരും അപ്പോൾ മരിക്കേണ്ടവരല്ല വരല്ല പക്ഷേ മരിച്ചു പോകുന്നു മരിക്കേണ്ടി വന്നു പോകുന്നു ഇത് വളരെ ഒരു കാര്യമാണ് നാം എപ്പോഴും ദൈവത്തോടും ദൈവ ചേർന്ന് നിന്ന് കൊള്ളണം ദൈവത്തോടും ദൈവ വചനത്തോടും ദൈവത്തിൻ്റെ മക്കളോടും ചേർന്ന് നിന്ന് കൊള്ളണം യൗസേപ്പ് ദൈവത്തോട് ചേർന്ന് നിന്നു നമുക്കറിയാം യൗസേപ്പിൻ്റെ ജീവിതത്തിൽ യൗസേപ്പിനെ പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടപ്പോൾ യൗസേപ്പിനെ പരിഭവം തോന്നിയില്ല ദൈവത്തോട് എങ്കിലും എൻ്റെ ദൈവമേ നീ എന്നെ കാത്തില്ലോ പരിഭവമില്ല എൻ്റെ കർത്താവെ ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടല്ലേ എൻ്റെ സഹോദരിമാർ എന്നെ ഈ പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടത് അവർക്കുള്ള ആഹാരവുമായി വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആഹാരം കഴിച്ചുകൊണ്ട് അവരിയ്ക്കുന്നു എൻ്റെ പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടല്ലോ പരാതിയില്ല ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവ പൈതലിന് പരാതിയില്ല പരിഭവമില്ല എനിക്കെന്താണ് ഇങ്ങനെ വന്നത് ചോദ്യമില്ല എനിക്ക് എന്തുകൊണ്ടിങ്ങനെ വന്നു ദൈവം എന്നെ എന്തുകൊണ്ട് കാത്തില്ല ചോദ്യമില്ല ദൈവം എന്നെ എന്തുകൊണ്ട് പരിപാലിച്ചില്ല ചോദ്യമില്ല ദൈവം എന്നെ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല ചോദ്യമില്ല ദൈവം എനിക്ക് ഒരു കരുതൽ തന്നില്ലല്ലോ ചോദ്യമില്ല പരിഭവമില്ല എനിക്കെന്താണ് ഈ രോഗം വന്നത് ചോദ്യമില്ല എനിക്കെന്താണ് ഈ ആപത്ത് വന്നത് ചോദ്യമില്ല എപ്പോഴും ദൈവത്തിലുള്ളതായി ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദൈവത്തിലുള്ളതായ ഭക്തി യഹവാഭക്തി ഈ ജീവൻ്റെ കുറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കടികളെ ഒഴിഞ്ഞു പോകും യൗസേബിൻ്റെ പരിഭവം ഉണ്ടായില്ല എന്തൊരത്ഭുതം പിശാജ് യൗസേബിനെ അവിടെ പൊട്ടൻകെട്ടിൽ തീർത്ത് അവിടെ പട്ടിണിയിട്ട് കൊല്ലാനാണ് പിശാജ് പരിപാടി കിട്ടത് പക്ഷേ ദൈവം ആ പരിപാടി തകർത്തു കാരണം യൗസേബ് ദൈവത്തോട് ചേർന്ന് നിന്നു പിശാചിൻ്റെ പരിപാടിയെ ദൈവം തകർത്ത് കളഞ്ഞു യൗസേബിനെ കൊല്ലുവാനുള്ള പിശാദിൻ്റെ തന്ത്രത്തെ ആ കെണിയെ ദൈവം തകർത്ത് കളഞ്ഞു അവർ തന്നെ തള്ളിയിട്ടവർ തന്നെ യൗസേബിനെ പൊക്കിയെടുത്തു കച്ചവടക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു അടിമ കച്ചവടക്കുള്ള കാലമല്ലേ മനുഷ്യനെ നാം കന്നുകാലിയൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതുപോലെ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലം യൗസേപ്പിനെ കച്ചവടക്കാർക്ക് കൊടുത്തു ഇസ്മായിലി കച്ചവടക്കാർ യൗസേബിനെ ഏറ്റുവാങ്ങി യൗസേപ്പിൻ്റെ തുടയിൽ ഇരുമ്പ് ഒഴിപ്പിച്ച് വെച്ച് അടയാളം വെച്ച് യൗസേപ്പിനെ ആ ശരീരത്തിൽ ഇരുമ്പ് ഒഴിപ്പിച്ച് ഉണ്ടാകുന്ന ചീറിലും ആ വേദനയും ആ തൊരിയും ശരീരം മാംസവും കരിയുമ്പോഴുള്ള വേദനയും ചിന്തിക്കാമോ അവർക്ക് വേദനയില്ലല്ലോ യൗസേപ്പ് അടി അടിപ്പിക്കല്ലേ വേദന പൈസ കൊടുത്ത് മേടിച്ചതല്ലേ ഇരുപത് വെള്ളിക്കാശ് കൊടുത്ത് മേടിച്ചതല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാമല്ലോ ഈ വേദനയേറ്റുകൊണ്ട് പിന്നാലെ പോകുമ്പോൾ യൗസേപ്പിന് പരിഭവമില്ല യൗസീഫിന് അറിയാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വ്യക്തമായൊരു വിഷനുണ്ട് എൻ്റെ ജീവിതത്തിൽ വ്യക്തമായൊരു ഒരു ദർശനമുണ്ട് എനിക്ക് വളരെ ക്ലിയർ വിഷൻ എന്താണ് എൻ്റെ വിഷൻ എൻ്റെ എൻ്റെ ദർശനം എന്താണ് ഞാൻ വലിയവനാകും ഞാൻ ഉന്നതനാകും ഞാൻ ദൈവകരങ്ങളിൽ ഉപയോഗപ്പെടും അനേകരുടെ വിശപ്പകറ്റാൻ ദൈവ എന്നെ ഉപയോഗിക്കും മരണത്തോളം ഞാൻ ദൈവത്തിൻ്റെ സെൽ വിശ്വസ്തനായിരിക്കും ഞാൻ മരണത്തോളം ദൈവസനില് വിശുദ്ധനായിരിക്കും ഒരു വളരെ വ്യക്തമായ ഒരു വിഷനുണ്ട് വളരെ വ്യക്തമായൊരു ഡിസിഷനുണ്ട് വ്യക്തമായൊരു ദർശനമുണ്ട് വളരെ കൃത്യമായ ഒരു തീരുമാനമുണ്ട് ഒരു പ്രതിഷ്ഠയുണ്ട് ദേഹോ ഭക്തി ജീവൻ്റെ ഉറവാകും ദേഹവാ ഭക്തി ദൈവത്തോടുള്ളതായ ഭക്തി എല്ലാം കാണുന്നൊരു ദൈവമുണ്ട് ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ഭാവിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എനിക്ക് നേരത്തെ തന്നെ ഒരു വിഷൻ തന്നിട്ടുണ്ട് എനിക്ക് നേരത്തെ തന്നെ ഒരു ദർശനം തന്നിട്ടുണ്ട് അതിലേക്ക് ദൈവം എന്നെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഉറപ്പുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല ഈ വന്ന് വരുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കില്ല കാരണം ഞാൻ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വർഗത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവരെ യോസൈപ്പിന് നല്ല ഉറപ്പ് പക്ഷേ പിശാജിൻ്റെ പരിപാടി എവിടെയും എന്ന് കണ്ടപ്പോൾ പിശാജ് അടുത്ത പരിപാടി ഒപ്പിക്കുകയാണ് ആളെ കൊല്ലാൻ എന്ന് കണ്ടപ്പോൾ ആത്മാവിൽ കൊല്ലാനുള്ള പരിപാടിയായി ആത്മാവിൽ കൊല്ലാൻ ആത്മാവിൽ കൊല്ലുന്നതിന് പിശാജ് ശ്രമിക്കുന്ന ഏറ്റവും ഭയാനകമായ ഒരു തന്ത്രം സെക്ഷൽ സിന്നിൽ കൊണ്ടുപോയി ബന്ധിക്കുകയാണ് ലൈംഗിക പാപത്തിൽ കൊണ്ടുപോയി ബന്ധിക്കുകയാണ് പാവം ഏതും പിശാദിൻ്റെ വകയാണ് ഏത് പാവവും പിശാദിൻ്റെ പ്രേരണയാണ് ഏത് പാവവും പിശാദിൻ്റെ പ്രലോഭനമാണ് പക്ഷേ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് പിശാചി ശ്രമിക്കുന്ന എളുപ്പം പിശാജ് ജയിക്കുന്ന ഒരു രംഗമാണ് മനുഷ്യൻ്റെ സെക്സ്വൽ വീക്ക്നെസ് അവൻ്റെ ലൈംഗികമായ ബലഹീനത ലൈംഗികമായ അരാജകത്വം ലൈംഗികമായ അലസത ലൈംഗികമായ ആസ്ഥ ലൈംഗികമായ ആഗ്രഹം അതിൽ അവനെ വീഴിക്കാൻ പിശാജ് അടുത്തപടി ശ്രമിക്കുന്നു പുത്തിഫർ എന്ന് പറയുന്ന യജമാനിൻ്റെ വീട്ടിൽ ഒരടിമയായി ചെന്ന ഈ ചെറുപ്പക്കാരന് പാപത്തിൻ്റെ പ്രലോഭൻ വന്നു അവിടുത്തെ യജമാനിൻ്റെ ഭാര്യയിൽ നിന്ന് പാപത്തിൻ്റെ പ്രേരണ വന്നു അശുദ്ധിയുടെ പ്രേരണ വന്നു അവിടെ യൗസേപ്പ് വളരെ കരുതലോടെ നിന്നു വളരെ ശ്രദ്ധയോടെ നിന്നു വളരെ സൂക്ഷ്മതയോടെ നിന്നു ഈ ജീവനുള്ള ദൈവത്തെ നോക്കിക്കൊണ്ട് നിന്നു ദേഹോഭക്തി ജീവൻ്റെ ഉറവാകുന്നു ദൈവത്തെ നോക്കി നിന്ന് ദൈവത്തിൽ ആശ്രയിച്ചു നിന്നു ഓർക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ നിങ്ങൾ ഓരോരോ പ്രായത്തിലുള്ളവരല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ വിശുദ്ധി കൈമോശം വരാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം വിശുദ്ധി കൈമോശം വരാതെ നോക്കിക്കൊള്ളണം ഒരാണുവിൽ പോലും അശുദ്ധി പറ്റരുതെന്നുള്ള നിർബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരറ്റം പോലും ഒരു അണു പോലും പത്ത് രൂപയിൽ പത്ത് പൈസയിൽ ക്രമക്കേട് വരരുത് ഒരു നോട്ടത്തിൽ അശുദ്ധി സംഭവിക്കരുത് ഒരു മോഹത്തിൽ അശുദ്ധി സംഭവിക്കരുത് ഒരു പ്രവൃത്തിയിൽ അശുദ്ധി സംഭവിക്കരുത് ഒരാഗ്രഹത്തിൽ അശുദ്ധി സംഭവിക്കരുത് എപ്പോഴും കരുതലോടുകൂടി ഇരിക്കണം തത്വങ്ങൾ അറിയാത്തത് കൊണ്ടല്ലോ നാം പലരും വീണ് പോകുന്നത് നിങ്ങൾ പലരും തത്വങ്ങൾ അറിയാവുന്നവരല്ലേ ഭക്തി എങ്ങനെ എന്താണെന്ന് അറിയാവുന്നവരല്ലേ അശുദ്ധി സംഭവിക്കരുതെന്ന് അറിയാവുന്നവരല്ലേ പിന്നെ എന്തുകൊണ്ട് വീണ് പോകുന്നു പിശാചിനെ ജയിക്കാൻ നാം ഇടം കൊടുക്കുന്നു ദൈവത്തെ തോൽപ്പിക്കുന്നു ദൈവത്തെ മനുഷ്യൻ തോൽപ്പിക്കുന്നു പാപത്തിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ദൈവത്തെ തോൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത് അമ്മായിയമ്മീ മരുമകളെന്നുവെല്ലാ പിണക്കുണ്ടാകുന്നത് സന്തോഷമായിട്ട് കഴിഞ്ഞാൽ പോരെ ഐക്യമായിട്ട് കഴിഞ്ഞാൽ പോരെ ഈ അടുത്ത സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന മോള് അവൾക്കെല്ലാം ഒന്നും അറിയാൻ പാടില്ല അമ്മായി അമ്മ ഇതിനെ വഴക്കുകൂടുന്നത് അമ്മായി അമ്മ ഇതിനെ പിണങ്ങുന്നത് അവളോട് കഠിനമായി ശകാരിക്കുന്നതിനാണ് അവളെ ഒന്ന് സഹതാപത്തോടെ നോക്കിയാൽ പോരെ സ്നേഹത്തോടൊന്ന് വീക്ഷിച്ചാൽ പോരെ അല്ല മരുമോൾ ഭർത്താവിനെ വശീകരിച്ച് ആ ഭർത്താവിനെ അമ്മയ്ക്കെതിരായിട്ട് തിരിക്കുന്നതിനാണ് വീട്ടിൽ കലക്കം കലക്കമുണ്ടാക്കുന്നതിനാണ് എപ്പോഴും തിക്കാരം ഉണ്ടാക്കുന്നതിനാണ് എല്ലാം പിശാചിൻ്റെ കണിയിൽ കുടുങ്ങുകയാണ് പിശാചിൻ്റെ കണിയിൽ കുടുങ്ങിയിട്ട് അതിനെ തുടർന്ന് രോഗങ്ങൾ വരുന്നു വിട്ടുമാറാത്ത തലവേദന വരുന്നു ടെൻഷൻ വരുന്നു ശരീരത്തിൽ അസ്വസ്ഥതകൾ വരുന്നു മനസ്സിന് അസ്വസ്ഥതകൾ വരുന്നു ചിലപ്പോൾ മാനസിക രോഗങ്ങളായിത്തീരുന്നു ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതകളായിത്തീരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ശരീരത്തിൽ പോലും രോഗം വരുന്നു ഇല്ലേ പലപ്പോഴും മദ്യപാനം മദ്യപാനം കൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് കരളിന് രോഗം വരുന്നു നമ്മുടെ ശരീരത്തിന് ഏറ്റവും വിലപ്പെട്ട ഒരാവയവാണ് കരൾ ഈ കരളിന് രോഗം വരുന്നു എന്തിനാ ഈ ചെറുപ്രായത്തിൽ കരളിന് രോഗം വന്ന് മരിക്കേണ്ട ആവശ്യമുണ്ടോ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിരന്തരം മദ്യപാനം ചെയ്ത് കരളിനെ നശിപ്പിച്ച് കളയുകയാണ് കരൾ നശിപ്പിക്കുക മാത്രമാണോ പൈസ മുടിക്കുകയല്ലേ പൈസ മുടിക്കുകയല്ലേ അബ്കാരികൾക്ക് പൈസ കൊടുത്ത് മുടിയല്ലേ എന്തിന് എന്തിന് നശിക്കണം എന്തിന് നശിക്കണം ഇന്ന് അനേകം ആളുകളും ഇന്ന് തനിക്ക് തന്നെ വില വരുത്തുകയാണ് മരണത്തിൻ്റെ കണ്ണിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല യൗസെപ്പ് അശുദ്ധമായ സാഹചര്യത്തിൽ വിശുദ്ധി കൈമുതലാക്കിക്കൊണ്ട് നിന്നു അതാണ് ക്രിസ്തീയ ജീവിതം ഏത് അഴുക്കായ സാഹചര്യത്തിലും വേണമെങ്കിൽ വിശുദ്ധി പാലിക്കാം വേണമെങ്കിൽ എല്ലാവരും കൈക്കൂലി വാങ്ങുന്നവരാണ് പക്ഷേ വേണമെങ്കിൽ ഈ ഒരാൾക്ക് കൈക്കൂലി തൊടാതെ നിൽക്കാം നിൽക്കാം എല്ലാവരും വിളയച്ച ചിത്രങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ ഒരാൾക്ക് വേണമെങ്കിൽ വിളയിച്ച ചിത്രം അതിൽ നിഴിവായി നിങ്ങൾക്ക് മാറാം ചീത്ത പടങ്ങൾ പുറത്ത് പറയാനോ കാണിക്കാനോ പറ്റാത്തതായ പടങ്ങൾ വേണ്ട ഞാനില്ല ഈ വേറെ ആരും കണ്ടില്ല വേറെ ആരും കണ്ടില്ല എന്നുള്ളതല്ല എൻ്റെ ദൈവം കാണുന്നു സ്വർഗ്ഗത്തിലെ ദൈവം കാണുന്നു മനുഷ്യരും അറിഞ്ഞില്ല ദൈവം എന്നെ കാണുന്നു ദൈവം ദൈവഭക്തി യഹോഭക്തി ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും എനിക്ക് പാടില്ല ഞാൻ അങ്ങനെ പറയാം സംസാരിക്കാൻ പാടില്ല ഞാനത് കാണാൻ പാടില്ല ഞാനത് ആ രംഗത്ത് അങ്ങ് നിൽക്കാൻ പാടില്ല ഞാൻ ആരാണ് ഞാൻ ദൈവത്തിൻ്റെ വയലാണ് ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം യോസിപ്പന അതുണ്ടായിരുന്നു മരണത്തിൻ്റെ കണി ഒഴിഞ്ഞു മാറി ആത്മാവിൻ്റെ മരണം ഒഴിഞ്ഞു മാറി ദൈവത്തിൻ്റെ സ്തോത്രം മരണത്തിന് കണി ഒഴിഞ്ഞു മാറി പക്ഷേ ക്യാരക്ടർ അസാസിനേഷൻ അതാണ് അടുത്തത് തേജോവധം ചെയ്യുന്നു എല്ലാവരും പറഞ്ഞു കണ്ടോ ഈ ഇവനീ ചെറുപ്പക്കാരനോട് വന്നത് നമ്മുടെ ഈ നമ്മുടെ നാട് മുടിക്കാൻ ഇത്രയും ഉന്ന ഉയർന്ന ഉദ്യോഗസ്ഥനായ പൊത്തി പേറിൻ്റെ ഭാര്യയെ കയറി ഇവനെ മോഹിക്കാൻ തോന്നി പറയുമ്പോൾ ഇവനത് വെട്ടിയാണ് എന്നൊക്കെ ആളുകൾ പറയുന്നു ഈ ഔസേപ്പ് പാവം ചെയ്തതെന്ന് എല്ലാവരുടെയും വിചാരം യൗസേപ്പ് പാവൻ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് എല്ലാവരുടെ വിചാരം അപ്പോൾ യൗസേപ്പ് ചെയ്യാത്തതായ കാര്യം യൗസേപ്പിന് ഇവർ ആരോപിക്കുന്നത് അതാണ് ഏറ്റവും അസഹ്യമായ ഒരു വലിയ വലിയ അനുഭവം തേജോവധം ചെയ്യുക എന്ന് പറയുന്നത് ക്യാരക്ടർ അസാസിനേഷൻ തേജോവധം ചെയ്യുക അപവാദം പരക്കുക അപവാദം പിശാദിൻ്റെ ഒരു വലിയ കെണിയാണ് അപവാദം അപവാദം പരത്തുക പക്ഷേ അതിലും യൗസേപ്പിന് കൂസലില്ല യൗസഫിന് എക്സ്പ്ലനേഷനില്ല യൗസേപ്പിന് വിശദീകരണമില്ല ജയിലറയിൽ ചെല്ലുമ്പോൾ ജയിലിലുള്ള മറ്റാ മറ്റ് ജയിൽപ്പിള്ളികൾ പറഞ്ഞു കാണും എടാ ചെറുക്ക നീ എന്ത് മണ്ടത്തനത്തിനാണ് പോയത് നീ എന്തിനാ യജമാന സ്ത്രീയെ കയറി പിടിക്കാൻ പോയത് എന്തിന് നീ മണ്ടത്തരത്തിന് പോയി നിനക്കറിയാൻ പാടില്ലേ ആ ഉന്നതോദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിൻ്റെ ഈ സൂത്രമൊന്നും ഒന്നും എന്ന് യൗസേപ്പ് അതിനെ മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഇതെല്ലാം ഇങ്ങനെ ആളുകൾ ആക്ഷേപിക്കുമ്പോഴും യൗസേപ്പിന് മറുപടിയില്ല നമ്മുടെ കരുണിയുള്ള കർത്താവ് ക്രൂശിൽ എല്ലാം സഹിച്ചു കിടന്നതുപോലെ യൗസേപ്പ് എല്ലാം വളരെ വിനയപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് യൗസേപ്പ് കുറ്റമെല്ലാം തൻ്റെ മേൽ ആരോപിക്കുന്നത് കണ്ട് മൗനമായി നിന്നു ദൈവത്തിന സ്തോത്രം സഹോദരങ്ങളെ പതിമൂന്ന് കൊല്ലം കാരാഗ്രഹത്തിലെ യാതന കഴിഞ്ഞ് യൗസേപ്പ് മിശ്രൈമിൻ്റെ അധിപതിയായി മാറി മരിക്കേണ്ട ആവശ്യമില്ല ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സ്ഥാനത്ത് നീ എത്തും പതിനായിരങ്ങൾ നിൻ്റെ മുമ്പിൽ ഒന്ന് കര നീട്ടി നിൽക്കും എല്ലാവർക്കും ധാന്യം കൊടുക്കും നാട്ടിലെ പട്ടിണി മാറും നീ ഒരാൾ മുഖാന്തരം അനേകർക്ക് രക്ഷ കിട്ടും നീ ഒരാൾ മുഖാന്തരം അനേക കുടുംബങ്ങൾ ആശ്വാസം പ്രാപിക്കും മോനെ നീ ഒരാൾ മുഖാന്തരം അനേകരുടെ ജീവിതം പുഷ്ടിപ്പെടും മോളെ നിൻ്റെ ഒരാളുടെ നിൽപ്പ് മൂലം അനേക കുടുംബങ്ങൾ ആശ്വാസം പ്രാപിക്കും നീ ഒരാളുടെ ജീവിതം മൂലം തലമുറകൾ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും ദൈവത്തിന് സ്തോത്രം വിശുദ്ധി കൈമുതലായി നിൽക്കുമെങ്കിൽ പാപത്തിൻ്റെ കണിയെ ഒഴിവാക്കാം മരണത്തിന് കണിയെ ഒഴിവാക്കാം മരണത്തിന് കണികളെ ഒഴിഞ്ഞു പോകും ദൈവത്തിന് സ്തോത്രം ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ നിങ്ങൾക്ക് മരണത്തിൻ്റെ കണി ഒഴിഞ്ഞു മാറാൻ ആഗ്രഹമുണ്ടോ മരണത്തിൻ്റെ കടയിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹമുണ്ടോ മരണം പതിയിരിക്കുന്നുണ്ട് മരണദൂതൻ വന്ന് വാതുക്കൽ മുട്ടുന്നുണ്ട് മരണദൂതൻ വാതുക്കൾ തന്നെ നിൽക്കുന്നുണ്ട് പലരും അറിയുന്നില്ല ഒരുപക്ഷേ നാളെ ഒരു ദിവസം നോകത്തിന് വരുന്നതിന് മുൻപ് നമ്മെ റാഞ്ചി കൊണ്ടുപോകാൻ മരണദൂതൻ നിൽക്കുന്നുണ്ടോ അവനെ വെട്ടിമാറ്റാൻ ക്രിസ്തു ഉണ്ട് ദൈവത്തിന സ്തോത്രം അവനെ വെട്ടിമാറ്റി നമുക്ക് ആയുസ് നീട്ടിത്തരാൻ ക്രിസ്തു ഉണ്ട് ക്രിസ്തുവിന് മാത്രം അത് കഴിയും നിങ്ങളുടെ രോഗം അത് എത്ര മൂർച്ഛിച്ചതാണെങ്കിലും എത്രമാത്രം ഭയാനകമായ രീതിയിൽ അത് വളർന്നു വരികയാണെങ്കിലും അവിടെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരി രക്തം പതിച്ച് ആ രോഗത്തിന് സൗഖ്യം തരാൻ യേശു ക്രിസ്തുന് കഴിയും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എത്ര രൂക്ഷമാണെങ്കിലും അതിൽ നിങ്ങൾക്ക് മോചനം തരാൻ യേശുക്രിസ്തുന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിരാശാപൂരിതമാണെങ്കിലും ആ ഷേറ്റ് പോയി എങ്കിലും നിങ്ങൾക്ക് പ്രത്യാശ തരാൻ യേശുക്രിസ്തുന് കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ മരണത്തിൻ്റെ എല്ലാ കെണികളും മാറ്റി നിങ്ങൾക്ക് മോചനം തന്ന ഇനിയും ആയുസ് നീട്ടിത്തരാൻ യേശുക്രിസ്തന് കഴിയും നിങ്ങൾക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കാമോ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാമോ നിങ്ങളെ യേശു തൊടും യേശു നിങ്ങളെ പിടിക്കും യേശു നിങ്ങളെ കയ്യിലെടുക്കും യേശു നിങ്ങളെ അനുഗ്രഹിക്കും യേശുവിൻ്റെ ആണിപ്പാടുള്ള കര നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കും ദൈവത്തിന് സ്തോത്രം മരണത്തിൻ്റെ ദൂതിനെ യേശു മാറ്റും മരണ മാറ്റി നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരും നിങ്ങൾക്ക് സമാധാന കാലം തരും ഇന്നത്തെ ദുരിതങ്ങളോർത്ത് വിഷമിക്കേണ്ട ഇന്നത്തെ കഷ്ടതയോർത്ത് വിലപിക്കേണ്ട ഇന്നത്തെ യാതനകൾ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട എല്ലാം എല്ലാം മാറ്റി നിങ്ങൾക്ക് ആശ്വാസം തരാൻ കർത്താവ് യേശുക്രിസ്തുവിന് കഴിയും കൊടുക്കൂ യേശുവിൻ്റെ കൈകളിലേക്ക് യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കൂ യേശു നിങ്ങളെ അനുഗ്രഹിക്കും യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും യേശുവിൻ്റെ തൃക്കര നിങ്ങളെ തലോടും ക്രിസ്തുവിൻ്റെ രക്തംസകൾ പോക്ക് ശുദ്ധീകരിക്കും വന്നുപോയ പാവങ്ങളെല്ലാം കഴുകി തരും എല്ലാം കഴുകി വെടിപ്പാക്കി നിങ്ങളെ വിശുദ്ധരാക്കും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കും നേരത്തെ ഇരുന്നുകൊണ്ട് കർത്താവോട് പറയാം കർത്താവേ മരണത്തിൻ്റെ കണിയിൽ നിന്ന് എനിക്ക് ഒഴിവ് തരണമേ മരണത്തിൻ്റെ കണി എനിക്ക് ഒഴിവാക്കി തരണമേ ഈ രോഗത്തിൻ്റെ ബാധ എനിക്ക് മാറ്റി തരണമേ ഈ ആപത്തിനിൽ നിന്ന് മാറ്റി തരണമേ കർത്താവെ ഈ വലിയ വലിയ യാതന എനിക്ക് ഒഴിവാക്കി തരണമേ മരണത്തിൻ്റെ കണി മാറ്റി എനിക്ക് ആശ്വാസം തരണമേ മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്ന് ഓർക്കുന്ന എൻ്റെ ആത്മഹത്യാ പ്രവണത മാറ്റി എനിക്കിനിയും ജീവിക്കണം എൻ്റെ ജീവിതം കൊണ്ട് ശേഷം ഇനി ആവശ്യമുണ്ട് എന്നുള്ള യഥാർത്ഥമായി ബോധം എനിക്ക് തന്നെ നയിക്കണമേ ഏൽപ്പിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു കൊടുക്കുമോ യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ നോക്കൂ ക്രൂസിലേക്ക് ക്രൂസിൽ യേശു ക്രിസ്തു പടയുന്നത് കാണൂ അവിടെ നിങ്ങൾക്ക് വേണ്ടി അത് ഏറ്റുപടയുന്ന ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് യേശുനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം കർത്താവേ ക്രൂസിക്കപ്പെട്ടതായി യേശു ക്രിസ്തുവിൻ്റെ ദരിരക്തം ഇപ്പോൾ എൻ്റെ പാവക്കരകളെല്ലാം കഴുകണമേ വന്നു പോയ പാവങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ ഇനി മേലൊരു പുതിയ ജീവിതം നയിപ്പാൻ ഞാനിത് തീരുമാനിക്കുന്നു തൃക്കര എൻ്റെ മേൽ വയ്ക്കണമേ നാഥ ആ കിണികളിൽ നിന്ന് മാറ്റണമേ പൈസാജിൻ്റെ കണികളിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്നെ രക്ഷിച്ച് മരണത്തിൻ്റെ കണി മാറ്റി എനിക്ക് ആയുസ് നീട്ടി തന്ന് എന്നെ കൊണ്ട് ഈ ആഗ്രഹിക്കുന്ന വേല നിവർത്തിപ്പാനുള്ളതായി ഭാഗ്യം എനിക്ക് തരണമേ സമർപ്പിക്കൂ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു മരണത്തിൻ്റെ കണികൾ ഒഴിവാക്കി തരുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പൈസാചികളെ തന്ത്രങ്ങളെ തകർത്ത് കളയുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ യേശു ജയകരമായ നാമത്തിൽ തന്നെ ആ